നമ്മുടെ തറവാട്ടില് കുറെ ആനകൾ വന്ന് കാളകൾ വന്ന് കുതിര എവിടേക്ക് വന്നിട്ടുണ്ടായിരുന്നു, ജസ്റ്റ് വന്നു പോയിട്ടുണ്ട്. ഓക്കെ ഓക്കെ, അപ്പൊ എങ്ങനെയുണ്ട്? രണ്ടാളുകൂടി ഒരേ സ്ക്രീനിലാണ് ഇപ്പൊ വന്ന്. അതെ അതെ, ബാബുക്ക ട്രെയിനർ ആയിരുന്നു. അതെ അതെ അതെ. ഓക്കെ ഓക്കെ, ആഗ്രഹങ്ങളൊക്കെ തീർത്തിട്ട് നമുക്ക് കൊടുക്കാം അല്ലേ? അതെ അതെ അതെ. അപ്പം വേറെയും കുറെ ആൾക്കാരൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. ആനനെ കാണാൻ ഒരുപാട് ആളുകളുണ്ട് രാവിലെ തൊട്ടിട്ട്. രാവിലെ നമ്മൾ കുറെ ആളുകൾ പായം കൊടുക്കുന്നൊക്കെ ഉണ്ടല്ലോ. ഇവര് ഒക്കെ ഇവിടെ അടുത്തുള്ള ആളുകൾ തന്നെയാണ്. നിങ്ങൾ ഇവിടെ അടുത്ത് തന്നെയാണോ എല്ലാരും? ഇവിടെ അടുത്ത് തന്നെ. ഓക്കെ, നല്ല ഇഷ്ടം ആനന. ആ, കുതിരനെ ഇഷ്ടമുണ്ടോ? കുതിരനെ ഇഷ്ട? അത് ശരി. കോളോ കൊണ്ടുവന്നിട്ടുണ്ടല്ലോ ഞങ്ങള്. ആ, നല്ല കോളൊക്കെ ഉണ്ടല്ലോ. ഒക്കെ ഒക്കെ വിഷ്ണുവിനുള്ളതാ അത്. അടിപൊളി അല്ലേ? വിഷ്ണു എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? ആ ഓക്കെ ഓക്കെ, സൂപ്പറല്ലേ വിഷ്ണു? ഓക്കെ, ഇത് നമ്മളൊരു സബ്സ്ക്രൈബറും കൂടി ആട്ടോ, കുതിരപ്പുറത്ത് കയറിയാള്. അപ്പൊ ഇവിടെ വന്നിട്ടാണ് നമ്മൾ അറിയുന്നത് നമ്മളെ സബ്സ്ക്രൈബർ ആണെന്നുള്ളത്. വീഡിയോസ് ഒക്കെ കാണാനുണ്ടല്ലേ? അതെ അതെ അതെ. കൊളക്കാടൻ കുടുംബത്തിലെ ഏറ്റവും ഇളയാള്, ഇതാ ഏറ്റവും പുതിയ ആളല്ലേ, ജുനൈസിന്റെ കുട്ടിയാണ്. 6 മാസമായിട്ട് ഏറ്റവും ഇളയ ആളാണ്. അതുപോലെ ആ കുടുംബത്തിലെ കാരണം അവിടെ ഉണ്ട്. ജുനൈസിന്റെ ഉമ്മയാണ്, സുബൈർ ഖാന്റെ വൈഫാണ്. പിന്നെ അതുകൊണ്ട് ഇതാക്കുന്ന വൈഫ് ജുനൈസിന്റെ വൈഫ് അവിടെ ഉണ്ട് കേട്ടോ. അപ്പൊ എല്ലാരും ഇങ്ങനെ കുതിരകളോട് എങ്ങനെ ഇഷ്ടമുണ്ടോ? നമുക്കൊക്കെ നല്ല ഇഷ്ടമാണ്. ആനകളോട് ഭയങ്കര കമ്പാണല്ലോ അല്ലെ? അത്ര ഇങ്ങോട്ട് ഉണ്ടാവില്ല, എന്നാലും ഇഷ്ടമാണ് അല്ലേ? അതെ അതെ. നിങ്ങൾ വന്ന കാലം തൊട്ട് ഇവിടെ ആന ഉണ്ട് അല്ലേ? ഓക്കെ, ആനുള്ള കുടുംബത്തിലേക്കാണ് വന്നത്. ആരെ കല്യാണത്തിനായിരുന്നു ആനപ്പുറത്ത് വന്നത്? ജുനൈസിന്റെ കല്യാണത്തിന് ആനപ്പുറത്തായിരുന്നു ഇവിടെ പുതുക്കം വന്നത് അല്ലേ? ഓക്കെ ഓക്കെ, ഏതായാലും അടിപൊളി. അപ്പൊ ജുനൈസ് എല്ലാവരെയും പരിചയപ്പെട്ട് വളരെ സന്തോഷമുണ്ട്. കുടുംബത്തിലെ ഏറ്റവും ഇളയ ആളെയും നമുക്ക് കാണാൻ പറ്റി, ഏറ്റവും കാരണത്തായിട്ടുള്ള ഉമ്മാനെയും കാണാൻ പറ്റി അല്ലേ? എന്താണ് എന്താണ് ആ ഇഷാനെ ഇങ്ങ ട്രെയിനറാന്ന്? ഓ, ആനക്കാരി കുതിരപ്പുറത്ത് കയറിയല്ലോ. മോളെ പിടിച്ചാവേ, മോളെ പിടിച്ചായി. ഓനാടുന്നോളൂ, ഓനാടുന്നോളൂ, ഒട്ടും പോല. സ്റ്റോപ്പ് ചെയ്യാം. ബസ് ഇതാ ആനക്കാരി ഇതാ കുതിരപ്പുറത്ത് കയറിയുണ്ട്. ജുനെ, എങ്ങനെയുണ്ട് മോള് കുതിരപ്പുറത്ത് കയറിയിട്ട്? ഉഷാറല്ലേ? അടിപൊളി. അങ്ങനെ ഇതാ ആനക്കാരി കുതിരക്കാരിയുടെ ആയില്ലേ? മോളെ എന്തൊക്കെയാ ഉമ്മക്ക് എങ്ങനെയുണ്ട്? ഉഷാറല്ലേ? കൊറേ വീഡിയോ കണ്ട ആളാണല്ലോ അല്ലേ? ഒരു സെലിബ്രിറ്റിയാണ്, ഒരു സെലിബ്രിറ്റിനാണല്ലേ നമ്മള് കണ്ട്. അപ്പൊ ഇതൊക്കെ കുതിരക്കാരാണ് കേട്ടോ. ആനപ്രേമികൾ മാത്രല്ല കൂട്ടത്തിൽ കുതിരപ്രേമികളോടെയാണ്. ഒക്കെ സെറ്റല്ലേ? നമ്മളെ സേവളൊക്കെ എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? നമ്മള് വരുന്നുണ്ട്, ഒരു ദിവസം കാണാൻ വരുന്നുണ്ട്. പിന്നെ എന്താണ് ഇതിന്റെ ആൾക്കാരാണ് കേട്ടോ. ഇതൊക്കെ പേരെന്തേനും? ഗഫൂർക്ക. ഇത് ഗഫൂർക്ക ആണ്. അപ്പൊ എന്താന്ന് വെച്ചാല് നമ്മളെന്താ ചെയ്യണ്ടേ? ഈ വീഡിയോക്ക് ലൈക്ക് ചെയ്യാം, ലൈക്ക് ചെയ്യാം, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്ന് നമുക്കൊരു ഗസ്റ്റ് ഉണ്ട് കേട്ടോ. നമ്മളെ മലപ്പുറത്തിന്റെ ഒരു പേര് കേട്ട കുതിരക്കാരിൽ ഒരാളാ ബാബുക്ക. അപ്പൊ ബാബുക്കാന്ന് വീട്ടിലെത്തിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് സൽമാനെയും സുൽത്താനെയും ഒക്കെ ഒന്ന് കാണണം അല്ലേ? ദുൽദുലിനൊക്കെ ഒന്ന് കാണണം. അതെ അതെ അതെ. സ്റ്റേബിളൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം ഞങ്ങളപ്പോ. സൽമാൻ, സൽമാൻ എന്താണ് എന്നെ കാണാനൊക്കെ ആള് വന്നിക്കുന്നേ? സൽമാൻ എങ്ങനെയുണ്ട് നമ്മളെ സ്റ്റേബിള് കാര്യങ്ങളൊക്കെ? നല്ല രീതിയിലാണ് ചെയ്തത്, അടിപൊളിയായിട്ട്. എങ്ങനെയുണ്ട് നമ്മളെ സൽമാൻ? സൽമാനൊക്കെ അടിപൊളിയല്ലേ? അടിപൊളി. മറ്റാളാണ് നമ്മളെ മാലിക്. നമുക്ക് ഒരു ചെറിയൊരു വിഷമം ഉണ്ടാക്കി, പക്ഷെ ശരിയായി വന്നു. അതെ അതെ അതെ. Salman. Salman, Salman. Come here. Oh. One comment ko okay. Okay. മാലിക്കാണ് നിങ്ങളെ മറ്റേ ഭാഗത്തുള്ള ആള്, ലാസ്റ്റുള്ള ആളാണ് ദുൽദുൽ. നമ്മളെ ഷാജിക്കാക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരാളാണ് നമ്മളെ ദുൽദുൽ. അല്ല അത് സാധാ പുല്ല, സാധാ ഉണക്ക പുല്ല. ആ കത്തിക്കാണല്ലോ, പുകയിടാനാ. ചിപ്പിലിപ്പൊടിയാ അത്? അതിലല്ല, ചിപ്പിലിപ്പൊടി, മറ്റേ മരത്തിന്റെ പൊടി. അങ്ങനെ പുക ഇട്ട് കൊടുത്താൽ ഈച്ച ഉണ്ടാവില്ല. ഓ, പിന്നെ അവിടെ മറ്റേ പുല്ലെണ്ണ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നുണ്ട്, ഒക്കെ ചെയ്യുന്നുണ്ട്. ആ കാലൊക്കെ ഏകദേശം റെഡി ചെയ്താ. നമ്മളെ സൽമാൻ ഇതാക്കുന്ന റെഡിയായി. ബാവുക്ക വന്ന് കണ്ട് ഒക്കെ ഓക്കെ ആന്നാ പറഞ്ഞത്. ബാവുക്ക, സൽമാനെ പറ്റി എന്താ നിങ്ങളെ? അടിപൊളി. ഞാൻ അവിടെ കണ്ടതിനെക്കാട്ടിയൊക്കെ അതെ അതെ നല്ല ഇതായിരിക്കും. അതെ, അതായിരുന്നു അവന്റെ കാലിന്റെ പ്രശ്നങ്ങളാ. അപ്പൊ കാലൊക്കെ ഏകദേശം ഒക്കെ ഉണക്കൊക്കെ വന്ന് അൽഹംദുലില്ലാഹ്. അപ്പൊ സൽമാൻ ആദ്യം എടുക്കാൻ പോയ ആ തത്തമംഗലത്ത് നമ്മൾ പോയി എടുക്കുന്നതിന് മുമ്പ് എടുക്കാൻ പോയ ഒരാളും കൂടി ആട്ടോ, വാവുക്ക ആയിരുന്നു ആദ്യം പോയത് എടുക്കാനൊക്കെ വേണ്ടിയിട്ട്. അപ്പൊ ലാസ്റ്റ് അവര് വേറെ ഒരു തള്ളനെയും കുട്ടിനെയും എടുത്താണ്. നമ്മൾ അന്ന് അവിടെ കണ്ടല്ലോ. സൽമാനും ദുൽദുലും ഇറങ്ങി വന്നപ്പോ മാലിക് അവിടെ കയറ് പൊട്ടിക്കൽ തുടങ്ങി. ഒരു രണ്ടാളും ഇറങ്ങി പോണതിന്റെ പ്രശ്നമാണ് കാണിക്കുന്നൊക്കെ. അടന്നാ അടന്നാ അടന്നാ. ഇത് കടിക്കുന്ന ഒരു ഇതുണ്ടോ? ഗുഡ് ബോയ്, ഗുഡ് ബോയ്, വെൽ ഡൺ. ദുൽദുൽ ഇപ്പൊ നമ്മളെ ദുൽദുൽ, സൽമാൻ, മാലിക് എല്ലാരും വരിക്ക് വരുന്നുണ്ട്. അപ്പൊ നമ്മളെ ബാബുക്കാനെന്ന് ബാബുക്ക നമുക്കൊരു ചീഫ് ഗസ്റ്റ് ആയിരുന്നു. അപ്പൊ ബാബുക്കാനെ സ്റ്റാൻഡിലായി കൊടുക്കാൻ വേണ്ടിയാണ് നമ്മൾ പോകുന്നത്. അപ്പൊ വണ്ടിമോ പോകാൻ തന്നെ വേണ്ട, എന്നാ പിന്നെ കുതിരനെയും കൊണ്ട് പോകാനാണ്. അപ്പൊ ഏതായാലും എന്നാ റൈഡിങ് ആയിട്ടല്ല, നമ്മളിങ്ങനെ നടത്തിച്ചോണ്ടാണ് പോണത്. ലാഡൊക്കെ കഴിഞ്ഞിട്ടുണ്ടോ? അതാണ്ടോ ഇങ്ങനെ നടത്തിച്ചോണ്ടാണ്. സൽമാൻ ഉഷാറാണ്. ബാബുക്കാനെ യാത്രയാക്കിയതാണ്. നമ്മളെല്ലാവരും തിരിച്ചു പോരാണ്. ദുൽദുലുണ്ട്, സൽമാനുണ്ട്, പിന്നെ നമ്മുടെ മാലിക്കുണ്ട്. അപ്പോൾ കുറേ ദിവസമായിട്ട് നമ്മുടെ ഇവരെ വീഡിയോ ചെയ്യാറില്ലായിരുന്നു. അപ്പോൾ നമ്മുടെ സൽമാനെയും മാലിക്കിനെയും ഒക്കെ എല്ലാവരും ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ സൽമാൻ്റെ അപകടത്തിന് ശേഷം നമ്മൾ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. നമ്മൾ ലൈവിൽ വന്നിട്ടുണ്ടെങ്കിൽ അവന് സുഖമായി എന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഏകദേശമൊക്കെ സെറ്റായിട്ടുണ്ട്. അപ്പം നമ്മുടെ ഈ കേരള യാത്രയിലായതുകൊണ്ട് തന്നെ നമ്മൾ ഇവരെ വീഡിയോ ഒന്നും എടുക്കാൻ കഴിയാറില്ല. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ എനേബിൾ ചെയ്യാൻ മറക്കല്ലേ. ബൈ.